ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു വെറൈറ്റി വളരെ എരിവുള്ള ഒരു അച്ചാർ ഉണ്ടാക്കിയല്ലോ. നമ്മളെ വീടുകളിൽ കിട്ടുന്ന പച്ചമുളക് കൊണ്ട് വളരെ സ്വാദിഷ്ടമായ ഒരു അച്ചാർ ഉണ്ടാക്കാം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പച്ചമുളക് 200 ഗ്രാം, വെളുത്തുള്ളി 20 അല്ലി, കടുക് ചതച്ചത് 1/2 ടീസ്പൂൺ, ചെറിയൊരു കഷ്ണം വെല്ലം, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവ ചതച്ചത്, 1/2 ടീസ്പൂൺ കായപ്പൊടി, 50 ഗ്രാം വാളംപുളി പിഴിഞ്ഞത്. ഇത്രയുമാണ് ആവശ്യമായ സാധനങ്ങൾ. നമ്മൾ ആദ്യമായി ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെക്കുക. മൺചട്ടി ചൂടായി വരുന്ന സമയത്ത് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. നമ്മുടെ എണ്ണ ചൂടായി വരുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ച വെളുത്തുള്ളി ഇതിലേക്ക് ചേർക്കുക. വെളുത്തുള്ളി ചെറുങ്ങനൊന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ പച്ചമുളക് ഇതിലേക്ക് ചേർക്കുകയാണ്. പച്ചമുളക് ഇതിലേക്ക് ചേർത്തു. ഇരുന്നൂറ് ഗ്രാം പച്ചമുളക് നടുവേ പൊളിച്ചതാണിത്. നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. എണ്ണ നല്ലോണം പിടിക്കുന്ന രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക. പച്ചമുളക് എണ്ണയിൽ കിടന്ന് ചെറുങ്ങനെ വാടുന്നതുവരെ വെയിറ്റ് ചെയ്യാം. ഈ അച്ചാറുണ്ടാക്കാൻ ഞാനിതിൽ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ വെളിച്ചെണ്ണ ഉപയോഗിക്കാവുന്നതാണ്. മുളക് ആവശ്യത്തിന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ആഡ് ചെയ്യുകയാണ്. അര ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ നല്ലോണം ഇളക്കി കൊടുക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. അതിനുശേഷം നല്ലോണം ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ കലക്കി വെച്ച പുളിവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കുന്നു. അതിനുശേഷം നമ്മൾ ഒരു പാത്രം കൊണ്ട് മൂടി വെക്കണം. ഇത് വെന്ത് കിട്ടുന്നവരെ ഏകദേശം ഒരു 20 മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്യണം. നല്ല എരിവ് വേണ്ടവർക്ക് ഇതിലേക്ക് മുളക് കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിലേക്ക് മുളക് കൂടി ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഒന്ന് തുറന്നു നോക്കാം എന്തായി എന്നുള്ളത്. തുറന്നു നോക്കാം. ഇപ്പം നല്ലൊരു മഞ്ഞ കളറിലേക്ക് മൊത്തത്തിൽ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച 1 കഷ്ണം ശർക്കര ഇതിലേക്ക് ഇടുകയാണ്. വെല്ലം നമ്മൾ ഇട്ടതിന് ശേഷം ഇതൊന്ന് കുറുകി വരുന്നതുവരെ നമുക്കൊന്നുകൂടെ വെയിറ്റ് ചെയ്യാം. കുറച്ചും കൂടി കുറുകി വരണം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ഉലുവപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അച്ചാർ തണുത്തതിന് ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചെറിയ വീഡിയോ കണ്ടു വിചാരിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതേപോലെ അച്ചാർ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി അടുത്ത തവണ കാണാം. ഓക്കെ, താങ്ക് യു.